കാഞ്ഞിരപ്പള്ളിയിൽ വഴി തടഞ്ഞ് ചിത്രീകരണം നടത്തി എന്ന് ആരോപിച്ച് പൃഥ്വിരാജ് സിനിമയായ കടുവയുടെ ചിത്രീകരണം തടഞ്ഞിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രതികാര നടപടിയാണോ ഇത് എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകളെല്ലാം കടക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം പോലും എത്തിയിരിക്കുകയാണ്. പൊൻകുന്നത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് മാർച്ച് നടത്തിയത്. കാഞ്ഞിരപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. ഒടുവിൽ ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. സിനിമയ്ക്ക് ചിത്രീകരണ അനുമതി ഉണ്ട് എന്നാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അറിയിച്ചത്. 90s നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ കടുവ കുന്നേൽ കുറുവാച്ചൻ എന്നാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര്. നിലവിൽ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. മുണ്ടക്കയം, കുമളി എന്നീ സ്ഥലങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ. മാസ്റ്റേഴ്സ്, ലണ്ടൻ ബ്രിഡ്ജ് എന്നീ സിനിമകളുടെ രചയിതാവും ആദം ജോണിന്റെ സംവിധായകനുമായ ജിനു എബ്രഹാമാണ് കടുവയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ഷാജി കൈലാസ് 8 വർഷത്തിന് ശേഷം സംവിധാന രംഗത്തേക്ക് മടങ്ങിയെത്തുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി കടുവയ്ക്കുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രതിഷേധം പ്രതികാര നടപടിയാണ് എന്ന ആരോപണമാണ് ഇവിടെ ശക്തമായി തന്നെ ഉയരുന്നത്. എന്തെന്നാൽ ജോജു ജോർജ് സമരത്തിൽ പ്രതിഷേധം അറിയിച്ചപ്പോൾ പല മുൻനിര നേതാക്കൾ പോലും പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു, റോഡ് ഉപരോധിച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്നത് കോൺഗ്രസ് എതിർത്താൽ എന്ത് ചെയ്യുമെന്ന്. ഇത് അതിൻ്റെ ബാക്കിപത്രമാണോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. അതേസമയം കടുവ എന്ന ചിത്രത്തെ ചുറ്റിപ്പറ്റി ആദ്യം മുതലേ പല വാദപ്രതിവാദങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും നായക കഥാപാത്രമായ കടുവ കുന്നേൽ കുറുവാച്ചൻ്റെ ഗെറ്റപ്പിലുള്ള പൃഥ്വിരാജിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ കടുവ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തുടരുന്നത് സൂചിപ്പിച്ച് പുതിയൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ പൃഥ്വിരാജ് പങ്കുവയ്ക്കുകയും ഉണ്ടായിരുന്നു. പൂക്കളർ ഷർട്ടിട്ട കടുവ എന്നാണ് പൃഥ്വിരാജ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. ഏപ്രിൽ പകുതിയോടെ ഷൂട്ടിംഗ് തുടങ്ങിയ ചിത്രം കോവിഡ് 2nd തരംഗത്തെ തുടർന്ന് 2nd ആഴ്ച ഷൂട്ടിംഗ് നിർത്തിവെച്ചിരുന്നു. കടുവയുടെ ഷെഡ്യൂൾ ബ്രേക്കിനിടെ മോഹൻലാലിനെ നായകനാക്കി എലോൺ എന്ന ചിത്രം ഷാജി കൈലാസ് സംവിധാനം ചെയ്തു. എലോൺ എന്ന മോഹൻലാൽ ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഷാജി കൈലാസ് കടുവയുടെ 2nd ഷെഡ്യൂളിലേക്ക് കടന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസും ചേർന്നാണ് നിർമ്മാണം ഉള്ളത്. സായികുമാർ, സിദ്ദിഖ്, ജനാർദ്ദനൻ, വിജയരാഘവൻ, അജു വർഗീസ്, ഹരിശ്രീ അശോകൻ, രാഹുൽ മാധവ്, കൊച്ചുപ്രേമൻ, സംയുക്ത മേനോൻ, സീമ, പ്രിയങ്ക തുടങ്ങിയവർ മറ്റ് വേഷങ്ങളിൽ എത്തുന്നു. അതേസമയം ബോളിവുഡ് താരം വിവേക് ഒബ്രോയി ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നു എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.